ലോകരാജ്യങ്ങളെ മുൾമുനയിൽ നിർത്തിയ കൊറോണയ്ക്ക് പിന്നാലെ ആശങ്ക പരത്തി വീണ്ടും പുതിയ വകഭേദം. ഏഷ്യൻ രാജ്യങ്ങളിൽ പടർന്നു പിടിക്കുന്ന ഈ പുതിയ വകഭേദത്തിന് പിന്നാലെ മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് ലോകാരോഗ്യ സംഘടന. രോഗവ്യാപന തീവ്രത കുറയ്ക്കാനും ആരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്താനുമാണ് നിർദ്ദേശം. ഒമിക്രോൺ BA.4-5 വകഭേദമാണ് ഇപ്പോൾ രാജ്യത്ത് പടർന്നു പിടിക്കുന്നത്. നിയന്ത്രണങ്ങൾ ലഘൂകരിച്ച് സാമ്പത്തിക മാന്ദ്യം തടയുക എന്ന ലക്ഷ്യത്തിലാണ് രാജ്യവും. സൗജന്യമായ മാസ്കുകളും ദ്രുതഗതിയിലുള്ള സ്രവ പരിശോധനകളും നടത്തണമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇൻഫ്ലുവൻസ് പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നീക്കം. ഫ്ലൂ പടരുന്നതും കോവിഡിന്റെ പുതിയ വകഭേദം സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുകയാണ്. 5.1 ദശലക്ഷം ജനസംഖ്യയുള്ള രാജ്യത്ത് ഇതുവരെ 70,000-ത്തോളം ആളുകൾക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിലും കേസുകൾ വർദ്ധിക്കുകയാണ്. പ്രതിദിനം 3 ഇരട്ടിയായതോടെ കേസുകൾ 39,000-ത്തിനടുത്ത് എത്തിയിരിക്കുകയാണ്. തായ്ലൻഡിൽ കേസുകൾ കുറഞ്ഞു, എന്നാൽ ഇന്തോനേഷ്യയിൽ കൂടുന്നതായിട്ടാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ചൈനയിൽ പ്രാദേശികമായി മാത്രം 300-ഓളം കേസുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഡൈനാമിക് കോവിഡ് 0 നയം വഴി ചൈനയ്ക്ക് കേസുകൾ പിടിച്ചു നിർത്താൻ കഴിയുന്നു. പുതിയതായി കണ്ടെത്തിയ ഒമിക്രോൺ വകഭേദം അതിതീവ്ര വ്യാപന ശേഷിയെന്നാണ് ശാസ്ത്ര ലോകത്തിന്റെ മുന്നറിയിപ്പ്. ഇന്ത്യയിലും അമേരിക്കയിലും ഉൾപ്പെടെയുള്ള ഏതാനും വിദേശ രാജ്യങ്ങളിലാണ് ഈ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നതായിട്ടുള്ള മുന്നറിയിപ്പ്. വാക്സിൻ പ്രതിരോധശേഷിയെ ആർജിത പ്രതിരോധശേഷിയെയും മറികടക്കാൻ പുതിയ വകഭേദത്തിന് കഴിയുമെന്നാണ് ശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നത്. ലോകത്ത് അതിവേഗം പടർന്നു പിടിക്കുന്ന വകഭേദമാണ് ഇത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ വർദ്ധിപ്പിക്കുന്നത് ആശങ്ക സൃഷ്ടിക്കുകയാണ്. രാജ്യത്ത് നിരവധി സംസ്ഥാനങ്ങളിലാണ് പുതിയ വകഭേദം കണ്ടെത്തിയിരിക്കുന്നത്. പ്രതിദിന കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ 24 മണിക്കൂറിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 16,678 ആളുകളാണ് കഴിഞ്ഞ 24 മണിക്കൂറിൽ രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതോടെ കോവിഡ് ബാധിതരായ ആളുകളുടെ എണ്ണം ഉയർന്നിരിക്കുകയാണ്. കേരളത്തിൽ ഇക്കഴിഞ്ഞ ദിവസം തന്നെ 2,211 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചതും 3,154 പേരാണ് രോഗമുക്തി നേടിയതും. തിരുവനന്തപുരത്ത് 60, എറണാകുളത്ത് 506 ജില്ലകളിൽ കൂടുതൽ രോഗികളുണ്ട്. 24,809 പേരാണ് നിലവിൽ കോവിഡ് ബാധിതരായി ഉള്ളത്. അതേസമയം കോവിഡ് മഹാമാരി അവസാനിക്കാറായിട്ടില്ല എന്ന് ലോകാരോഗ്യ സംഘടന. ലോകമെമ്പാടും കോവിഡ് ബാധിക്കുന്നവരുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിലാണ് പുതിയ പ്രസ്താവന വന്നിരിക്കുന്നത്. ഇക്കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ പുതുതായി രോഗം ബാധിക്കുന്നവരുടെ എണ്ണം 30% ഉയർന്നിരിക്കുന്നത്. കോവിഡ് 19 കേസുകൾ തുടർച്ചയായി ഉയർന്നുകൊണ്ടിരിക്കുന്നത് ആശങ്കപ്പെടുത്തുന്നുണ്ടെന്നും ഇത് ആരോഗ്യ സംവിധാനത്തെ കൂടുതൽ സമ്മർദ്ദത്തിൽ ആഴ്ത്തുമെന്നാണ് ലോകാരോഗ്യ സംഘടന അറിയിക്കുന്നത്. കോവിഡ് അവസാനിക്കാറായിട്ടില്ല എന്നാണ് പുതിയ തരംഗത്തിന്റെ വ്യാപനത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. പല രാജ്യങ്ങളും ഈ അവസ്ഥ വേണ്ടവിധം കൈകാര്യം ചെയ്യുന്നില്ല എന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. നിലവിൽ സ്വീകരിച്ച ഫലപ്രദമെന്ന് കണ്ടെത്തിയ മാസ്ക് ശീലം ഉൾപ്പെടെയും ടെസ്റ്റുകളും അതിനനുസരിച്ച് ചികിത്സയും തുടരുകയും കോവിഡ് നിരക്കുകൾ അവലോകനം ചെയ്ത് അതനുസരിച്ച് പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്യണമെന്നാണ് ലോകാരോഗ്യ സംഘടന അഭിപ്രായപ്പെടുന്നത്. ഒമിക്രോൺ ഉപവകഭേദങ്ങളായ B.4.4, B.4.5 എന്നിവയാണ് നിലവിലെ കോവിഡ് വ്യാപനത്തിന് കാരണമാകുന്നത്. ടെസ്റ്റ് ചെയ്യുന്നതിലുള്ള അപാകതകൾ പുതിയ കേസുകൾ കണ്ടെത്തുന്നതിനും വൈറസിന്റെ പരിണാമത്തെ നിരീക്ഷിക്കുന്നതിനും തടസ്സം സൃഷ്ടിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.